ഹരേ കൃഷ്ണ രാധേ രാധേശ്യാം ഓങ്കും ഗുരുഭ്യോ നമഃ. ശ്രീമദ് ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിൽ, അതായത് സാഖ്യയോഗത്തിൽ, ഭഗവാന് അർജുനന് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഗീതയിലെ ഉപദേശം എന്ന് പറയുന്നത് ഭഗവാൻ അർജുനന് മാത്രം കൊടുക്കുന്നതല്ല, മാനവരാശിക്ക് മൊത്തം കൊടുക്കുന്നതാണ്. ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തൻ്റെ ബന്ധുമിത്രാദികളെ, തൻ്റെ ഗുരുക്കന്മാരെയൊക്കെ കണ്ട്, തൻ്റെ കർമ്മം അനുഷ്ഠിക്കാനാവാതെ, തൻ്റെ ധർമ്മം ചെയ്യാനാവാതെ തളർന്നു നിൽക്കുന്ന അർജുനന് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഗീത എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗീത അർജുനന് മാത്രമുള്ളതല്ല, നമുക്കെല്ലാവർക്കും ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കുമുള്ള ഉപദേശം കൂടിയാണ്. ഭഗവാൻ പറയുന്നു, അർജുന, നമ്മുടെ ശരീരത്തിലുള്ള ഒരു വസ്ത്രം അഴുക്കാകുമ്പോൾ നമ്മളത് മാറ്റി പുതിയ വസ്ത്രം ധരിക്കുന്നു എന്നതുപോലെ തന്നെയാണ് മരണം എന്നതും. നമ്മുടെ വസ്ത്രം മുഷിഞ്ഞു കഴിയുമ്പോൾ അത് മാറ്റി പുതിയ വസ്ത്രം നമ്മൾ ഇടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷയിച്ചു പോയ, ജീർണിച്ച ആ ശരീരം മാറ്റി ആത്മാവ് പുതിയ ശരീരം തേടുന്നു. അപ്പം നമ്മുടെ ആ വസ്ത്രം എങ്ങനെയാണോ ഉപേക്ഷിക്കുന്നത്, എന്നിട്ട് പുതിയ വസ്ത്രം എങ്ങനെയാണോ ഇടുന്നത്, സന്തോഷത്തോടെ സ്വീകരിക്കുന്നത്, എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരം ഉപേക്ഷിച്ച് പുതിയ ശരീരം സ്വീകരിക്കുന്നത്. അപ്പം ഇതിലൊന്നും ദുഃഖിക്കേണ്ട അർജുന, ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആ ജീർണിച്ച ശരീരം ഉപേക്ഷിച്ച് നമ്മുടെ സത്യമായ ആത്മാവ് പുതിയ ശരീരത്തെ പ്രാപിക്കുമ്പോൾ, തേടുമ്പോൾ അതൊരു നല്ല കാര്യമാണ്. അതിനെക്കുറിച്ച് ഓർത്ത് നീ ദുഃഖിക്കണ്ട, ഭയക്കണ്ട എന്ന ഉപദേശമാണ് ഭഗവാൻ അർജുനന് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഭഗവാൻ പറഞ്ഞു തരുന്ന ആ മഹാത്മ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മരണം എന്നത് ദുഃഖമല്ലാതായിത്തീരും. അപ്പം അതിനെ സ്വീകരിക്കേണ്ടതായ ജ്ഞാനത്തിൽ സ്വീകരിച്ചാൽ മാത്രമേ നമുക്കതിനെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു തന്ന ആ കാതലായ അംശം നമ്മൾ ഭഗവാന്റെ കൃപയോടുകൂടി മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം. അതായത്, ഒരു ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ നിശ്ചലമായാൽ, അത് കേടായാൽ നമ്മൾ പുതിയ ഫാൻ മേടിച്ച് ഉപയോഗിക്കുന്നു. പക്ഷേ അതിനകത്ത് സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, ആ കറണ്ട് അല്ല, വൈദ്യുതി എന്ന് പറയുന്നത് ഒരിക്കലും നശിച്ചു പോകുന്നില്ല. ഫാൻ മാത്രമേ നശിക്കുന്നുള്ളൂ, പക്ഷേ അതിനെ പ്രവർത്തിപ്പിക്കാനുള്ള ശക്തി എന്ന് പറയുന്ന വൈദ്യുതി അത് നശിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് നീ ദുഃഖിക്കേണ്ട അർജുന എന്നാണ് പറയുന്നത്. എന്നിട്ട് ഭഗവാൻ വീണ്ടും പറയുന്നു, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തളർന്നു നിൽക്കുന്ന അർജുനോട് പറയുന്നു, നിന്റെ മുന്നിൽ നിൽക്കുന്ന ബന്ധുമിത്രാദികളെ, അവരെക്കുറിച്ച് ഓർത്ത് നീ ഒരുപാട് വ്യാകുലപ്പെടണ്ട എന്ന കാര്യം കൂടി ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. നിന്റെ ധർമ്മം എന്നത് ഇപ്പോൾ യുദ്ധം ചെയ്യുക എന്നതാണ്. നീ അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച്, അല്ലെ അവർക്കുണ്ടാകുന്ന ആ മരണം നീ ഒരിക്കലും കാരണക്കാരനാകുന്നില്ല. നിന്റെ ധർമ്മം അനുഷ്ഠിക്കുക കൂടി ചെയ്യൂ എന്നാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. അവരുടെ മരണത്തിന് നീ ഒരിക്കലും ഉത്തരവാദിയല്ല. അവരുടെ ആ ശരീരം ഉപേക്ഷിച്ച് മറ്റ് വീണ്ടും ആ ആത്മാവ് നല്ല ശരീരത്തെ സ്വീകരിക്കും. അതിനെക്കുറിച്ച് ഓർത്ത് നീ ആകുലപ്പെടേണ്ട അർജുന എന്നുകൂടിയാണ് ഭഗവാൻ ആ യുദ്ധഭൂമിയിൽ വെച്ച്, ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ഈ പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധാപൂർവം ഭക്തിയോടെ ശ്രവിച്ചു കഴിഞ്ഞാൽ, പല ആവർത്തി നമുക്ക് ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് അത്ര ഭഗവാൻ പറയുന്ന തത്വശാസ്ത്രത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. പലതവണ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്ന ആ വാക്കുകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ഭഗവാൻ പറയുന്ന ആ ഒരു കാര്യം നമുക്ക് പ്രധാനമായും നമുക്ക് മനസ്സിലാകും. ഈ കാണുന്ന കാര്യങ്ങളെല്ലാം മായയാണ്, ഈ ഭൂമിയിൽ ഈ വക കാര്യങ്ങളൊക്കെ നടക്കേണ്ടതാണ്, അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട, നിന്റെ യഥാർത്ഥമായതെന്ന് പറയുന്ന നിന്റെ ആത്മാവാണ്, ആ സത്വം എന്ന് പറയുന്ന ആത്മാവാണ്, ആ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. നിന്റെ ആ ശരീരം എന്നെങ്കിലും ഒരു സമയത്ത് ജീർണിച്ച് ക്ഷയിച്ചു പോയ ആ ശരീരം ഉപേക്ഷിച്ച് നിന്റെ ആത്മാവ് മറ്റു ശരീരത്തെ പ്രാപിച്ചിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും സങ്കടപ്പെടേണ്ട എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്ന ഈ ഒരു കാര്യം
പല ആവർത്തി കേട്ടുകൊണ്ട് പല ആവർത്തി മനസ്സിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദുഃഖമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നതാണ്. അപ്പോൾ ഭഗവാന്റെ ഈ ഗീതാവാക്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും കേട്ടുകൊണ്ട് ആ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭഗവത് കൃപയോടുകൂടി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി ഹരി ബോൾ. രാധേ രാധേ ശ്യാം.